സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഒരു നോൺ എംപ്റ്റി സെറ്റ് വിത്ത് നാല് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈനറി ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. രണ്ടാമത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. മൂന്നാമത് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. നാലാമത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ഗ്രൂപ്പ് എന്ന് വിളിക്കും അല്ലെ. ഇവിടെ എന്താ പറയണേ, എ ഗ്രൂപ്പ് ജി സെറ്റ് ടു ബി ഫൈനൈറ്റ് ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്ത് വേണം, നമ്മൾ എടുത്ത സെറ്റിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായാൽ മതി. ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് ദ കേസ് ഓർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് കോൾഡ് ഓർഡർ ഓഫ് ജി. ഓക്കെ, ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് എലമെന്റ്സിനെ എടുക്കുന്ന പേരാണ് ഓർഡർ ഓഫ് ജി. ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ രണ്ട് മോഡുലസിനകത്ത് ജി വരുന്ന പോലെയാണ് എഴുതുന്നത്. ഇഫ് ജി ഇസ് നോട്ട് ഫൈനൈറ്റ് ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഓർഡർ ഫൈനൈറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വിളിക്കുക തന്നെ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. എക്സാമ്പിൾ കാണാനാണെങ്കിൽ നമ്മൾ എന്താ കണ്ടത്, നമ്മൾ കണ്ട ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു എസ് എൻ കണ്ടില്ലേ. എസ് എൻ കണ്ടപ്പോൾ എസ് എൻ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നേ, എസ് എൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, അപ്പോൾ മോഡുലസിനകത്ത് ഇങ്ങനെയാണ് എസ് എൻ്റെ ഓർഡർ എഴുതുക അല്ലെ. ഈക്വൽ ടു എത്ര ഉണ്ടായിരുന്നത്, എൻ ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടായിരുന്നത് അല്ലെ. ദറ്റ് മീൻസ് എന്താണ്, ഇതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. നമ്മൾ കണ്ടു എസ് എൻ ഗ്രൂപ്പാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. എസ്പെഷ്യലി എസ് ത്രീ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എസ് ത്രീ എത്ര എലമെന്റ്സ് ആണുള്ളത്, ത്രീ ഫാക്ടോറിയൽ എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ എന്ത് ഗ്രൂപ്പാണത്, അതും ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ് അല്ലേ. പിന്നെ നമ്മളവിടെ കണ്ട എക്സാമ്പിളുകൾ ആരൊക്കെയായിരുന്നു, ആറ് അണ്ടർ അഡീഷൻ, സെഡ് അണ്ടർ അഡീഷൻ, ക്യൂ അണ്ടർ അഡീഷൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആറ് സെഡ് ക്യൂ എല്ലാ അഡീഷനും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഗ്രൂപ്പുകൾ മൾട്ടിപ്ലിക്കേഷനും കണ്ടിട്ടുണ്ടായിരുന്നു, അഡീഷനും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇവരെല്ലാം എന്താണ്, ഇവിടെയൊക്കെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ് അല്ലെ. ദറ്റ് മീൻസ് ഫൈനൈറ്റ് അല്ല, ദറ്റ് മീൻസ് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്സിന് നമ്മൾ എക്സാമ്പിൾ കണ്ടു, ഫൈനൈറ്റ് ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ കണ്ടു. കുറച്ചുകൂടി ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് നമുക്ക് എക്സാമ്പിൾ കാണാം. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, എൻ എഫ് എൻ ബി ആർ കോൺഗ്രുവൻറ് മോഡിലോ എൻ അല്ലെ. എ കോൺഗ്രുവൻറ് ബി മോഡിലോ എൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എസ്പെഷ്യലി നമ്മൾ അവിടെ പഠിച്ചിരുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ത്, എ കോൺഗ്രുവൻറ് ബി മോഡ് എന്നിൻ്റെ അഡീഷൻ എങ്ങനെ നമ്മൾ എടുക്കുക, എനിയും ബീനെയും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ എന്തെടുക്കുക, മോഡിലോ എൻ എടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ എടുക്കുക അല്ലെ. സിമിലർലി മൾട്ടിപ്ലിക്കേഷൻ എന്താ, ഇൻ എ കോൺഗ്രൻ എൻ ഇൻ ടു ബി കോൺഗ്രൻ എൻ ഈക്വൽ ടു എ ബി മോഡ് എൻ. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എയുടെയും ബിയുടെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ എടുക്കും അല്ലെ. നമ്മൾ നോക്കുകയാണ് ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന ഓപ്പറേഷൻ ആദ്യം വെൽ ഡിഫൈൻഡ് ആയിരിക്കണം അല്ലെ. അത് വെൽ ഡിഫൈൻഡ് ആണ്. കാരണം എന്താ, വെൽ ഡിഫൈൻഡ് ചെക്ക് ചെയ്യാനുള്ളതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, സെയിം എയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇക്വാലം ക്ലാസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ സെയിം ആൾക്കാരെ തന്നെ, അതായത് ഇപ്പോൾ സീറോനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ എൻ ഈക്വൽ ടു ടു ആണെങ്കിൽ സീറോയുടെ ക്ലാസ് എന്ന് പറയുന്നതും ടുവിൻ്റെ ക്ലാസ് എന്ന് പറയുന്നതും എഫക്റ്റീവ്ലി എന്തുതന്നെയാണ്, സെയിം തന്നെയാണ്. കാരണം രണ്ടിനെയും ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടാൻ പോകുന്നത് സീറോ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടും മാറി മാറി എടുത്തത് കൊണ്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടത്. അപ്പോൾ അവരെ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നത് എ വൺ കോൺഗ്രുവൻസ് ടു എ ടു മോഡ് എന്നും ബി വൺ കോൺഗ്രുവൻസ് ടു ബി ടു മോഡ് എൻ. എന്താ ഇതിൻ്റെ അർത്ഥം, എ വണ്ണിൻ്റെയും എ ടുവിൻ്റെയും ക്ലാസ് സെയിം ആണെന്നാണ് അർത്ഥം അല്ലെ. ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ അർത്ഥം എന്താ, ബി വണ്ണിൻ്റെയും ബി ടുവിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലം ക്ലാസ് സെയിം ആണ്. അപ്പോൾ ഒന്നെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ബി വണ്ണിനെ എടുക്കണം അല്ലെങ്കിൽ ബി ടുവിനെ എടുക്കണം. ഇവിടെ എ വണ്ണിനെ എടുക്കണം അല്ലെങ്കിൽ എ ടുവിനെ എടുക്കണം. രണ്ടെടുത്താലും എന്ത് കിട്ടും, എ വൺ പ്ലസ് ബി വൺ എന്ന് പറയുന്നത് കോൺഗ്രുവൻസ് ടു എ ടു പ്ലസ് ബി ടു മോഡൽ ആണ്. ദാറ്റ് മീൻസ് ഇത് വെൽ ഡിഫൈൻഡ് ആണ്. അതായത് ഏത് കോൺഗ്രുവൻ ക്ലാസ്സിന് സീറോനെ എടുത്താലും ടുവിനെ എടുത്താലും ഒക്കെ എൻ ഈക്വൽ ടുവിൽ സെയിം എഫക്ട് തന്നെയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വെൽ ഡിഫൈൻഡ് ആണ്. ഈ സെറ്റ് ഓഫ് ഓൾ നമ്മൾ വിളിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ കോൺഗ്രുവൻ ക്ലാസ്സസ് മോഡിലോ എൻ ഇസ് ഡിനോട്ടഡ് ബൈ സെഡ് സബ്സ്ക്രിപ്റ്റ് എൻ. ഓക്കെ, എങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, സെഡിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്താ എഴുതുക, എൻ എഴുതുക. അപ്പോൾ സെഡ് സബ്സ്ക്രിപ്റ്റ് ടു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കും സിംഗിൾ ടെൻ സീറോയും, സിംഗിൾ ടെൻ, സിംഗിൾ ടെൻ അല്ല, ഇക്വലം ക്ലാസ് വൺ, ഇക്വലം ക്ലാസ് സീറോയും. അപ്പോൾ സെറ്റ് ത്രീ ആണ് എഴുതണമെങ്കിൽ സെറ്റ് ത്രീക്കകത്ത് ആരൊക്കെ ഉണ്ടാവുക, സീറോ വൺ ടു, ഇതെന്തൊക്കെയായിരുന്നു നമ്മൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ സെഡ് എൻ ആകുമ്പോൾ എത്ര ആൾക്കാരുണ്ടാവും, അതിനകത്ത് സീറോ ഉണ്ടാവും, വൺ ഉണ്ടാവും, ടു ഉണ്ടാവും, എക്സെട്ര, എൻ മൈനസ് വൺ വരെ ഉണ്ടാവും, വൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് അടുത്ത എക്സാമ്പിളിൽ, ഈ തന്നിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആണെന്നും അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് എൻ ബി എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് സെഡ് എൻ ഓഫ് ഇൻറ്റിജേഴ്സ് മോഡിലോ എൻ ഇസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി എ സ്റ്റാർ ബി എന്ന് പറയുന്നതും ബി സ്റ്റാർ എ എന്ന് പറയുന്നതും ഫോർ എവരി എ കോമ ബിക്ക് സെയിം ആണെന്നുള്ളതാണ് പറയുന്നത്.
and the group Zn is finite and the number of elements are 3 നമ്മൾ കണ്ടു ഓൾറെഡി Zn അത്ര എലമെന്റ്സ് ഉള്ള n എലമെന്റ്സ് ആണ് സോ ഫൈനൈറ്റ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ വീണ്ടും ഇവിടെ കാണുന്നത് Zn എന്ന് പറയുന്ന കോൺഗ്രുവന്റ് മോഡുലോ n ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷൻ n എലമെന്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു പറയുന്നത് ഇതിലൊന്നും ചെയ്യാനില്ല ഹത്തതിൽ നമ്മൾ ഓൾറെഡി കണ്ടാണ് എന്ത് തൊട്ട് മുമ്പ് തന്നെ കണ്ടു എ മോഡനും ബി മോഡനും ആഡ് ചെയ്താൽ എന്താണ് എ പ്ലസ് ബി മോഡൻ ആണ് അത് ഏത് എടുത്താലും കുഴപ്പമില്ല എന്ന് കണ്ടു അതൊരു ബൈനറി ഓപ്പറേഷൻ ആണെന്നുള്ള വ്യക്തമായി അല്ലേ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇപ്പൊ എ എൻ പ്ലസ് ബി എൻ പ്ലസ് ജി എൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക എൻ പ്ലസ് ബി എൻ പ്ലസ് ജി എൻ ആണ് ആഡ് ചെയ്യണമെങ്കിൽ മോഡ് എൻ പ്ലസ് മോഡ് ബി പ്ലസ് ഇ പ്ലസ് എൻ ആണ് അതിന് എ പ്ലസ് ബി പ്ലസ് ഇ പ്ലസ് എൻ എഴുതാം ഇനി ഇങ്ങനെ എഴുതിയതുകൊണ്ട് വിരോധമൊന്നുമില്ല ദാറ്റ് മീൻസ് ഈ മൂന്ന് എലമെന്റ്സിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്രാക്കറ്റ് മാറ്റി ആഡ് ചെയ്തിട്ട് എന്നുകൊണ്ട് റിമൈൻഡർ എടുക്കുന്നതും രണ്ടും എഫക്റ്റീവ് എന്തുതന്നെയാണ് സെയിം ആണ് അല്ലെ ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ആഡ് ചെയ്തിട്ട് റിമൈൻഡർ എൻ എടുത്താൽ സെയിം തന്നെയാണ് കിട്ടാൻ പോകുന്നത് ദാറ്റ് മീൻസ് ഇവർ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ ഇനി എന്താ എയുടെ കോൺഗ്രുവന്റ് ക്ലാസും ബിയുടെ കോൺഗ്രുവന്റ് ക്ലാസ് മോഡലിനും കൂടി ആഡ് ചെയ്താൽ എ പ്ലസ് ബി മോഡൽ ആണ് എ പ്ലസ് ബി മോഡലിനെ എങ്ങനെ മാറ്റി എഴുതാം ബി പ്ലസ് എ മോഡൽ എഴുതാം അല്ലെ ദാറ്റ് മീൻസ് ഇസ് ബി എൻ പ്ലസ് എ എൻ ആയി മാറി അല്ലെ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണ് അല്ലെ അതിന്റെ ഓർഡറിൽ ആഡ് ചെയ്യണമെങ്കിൽ മാറ്റം വരുത്തിയാലും വിരോധമില്ല ദാറ്റ് മീൻസ് ദിസ് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ അബീലിയൻ ഗ്രൂപ്പ് ആണ് കിട്ടും നമുക്ക് അതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ് ഓപ്പറേഷൻ സോ ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആയി വരും ഇനി ഇതിനകത്ത് സീറോ എലമെന്റ് ആരാ എ എൻ അതായത് ഐഡന്റിറ്റി എലമെന്റ് ആരാ എ എൻ പ്ലസ് സീറോ എൻ ആഡ് ചെയ്താൽ എന്താ കിട്ടുക എ പ്ലസ് സീറോ മോഡിലോ എൻ ആണ് എ പ്ലസ് സീറോ മോഡിലോ എൻ എന്താ എ തന്നെയാണ് അല്ലേ ദാറ്റ് ഈസ് എ എൻ ആണ് ഫോർ എവറി എ എലമെന്റ് ഓഫ് എ എൻ ബിലോങ്സ് ടു സെഡ് എൻ ദാറ്റ് മീൻസ് എന്താ സിംഗിൾട്ടൺ സീറോ എൻ ഇയാളാണ് എന്ത് ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഇനി എ എൻ പ്ലസ് മൈനസ് എ എൻ ആഡ് ചെയ്യുന്നുണ്ടാവുക എയും മൈനസ് എയും കൂടി ആഡ് ചെയ്താലും സീറോ ആവും സീറോ എന്തെടുക്കുക എന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ എടുക്കുക ആരാ അത് സീറോ തന്നെയാണ് ദാറ്റ് മീൻസ് എയുടെ ഇൻവേഴ്സ് ആണ് ആര് മൈനസ് എ മോഡൽ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഇത് ഗ്രൂപ്പിന്റെ എല്ലാ കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ട് സോ ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണ് ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ കാണാനാണെങ്കിൽ എക്സാമ്പിൾ ഇവിടെയാണ് ഞാൻ എഴുതുന്നത് കാലം എക്സാമ്പിൾ സെറ്റ് ത്രീ ആണ് എടുക്കാന്ന് വിചാരിക്കാം സെറ്റ് ത്രീയിൽ ആയിരിക്കല്ലേ സീറോ വൺ ടു ആണ് ഉള്ളത് എങ്ങനെ ആഡ് ചെയ്യാം നമ്മളതിനെ സീറോ വൺ ടു അഡീഷൻ മോഡിലോ ത്രീ സീറോ വൺ ടു നമ്മൾ ടൂബിൾ ടേബിളൊക്കെ വരച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ചെയ്യാം സീറോൻ്റെ എവിടെ ആഡ് ചെയ്യാം അപ്പോൾ സീറോ 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 തന്നെ സീറോയും വണ്ണും ആഡ് ചെയ്താൽ വൺ വരും സീറോയും ടു കൂടി ആഡ് ചെയ്താൽ ടു വരും ഇവിടെ വണ്ണും സീറോ കൂടി ആഡ് ചെയ്താൽ വൺ വരും ടു സീറോ കൂടി ആഡ് ചെയ്താൽ ടു വരും വണ്ണും വണ്ണും കൂടി ആഡ് ചെയ്താണ് ഇവിടെ എഴുതുക അല്ലേ വണ്ണും വണ്ണും കൂടി ആഡ് ചെയ്താൽ വരിക ടു ആണ് വരിക ടു പക്ഷേ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടു തന്നെയാണ് വരാൻ പോകുന്നത് ദാറ്റ് മീൻസ് ടു തന്നെയാണ് റിമൈൻഡർ ഇനി വണ്ണും ടൂ കൂടി ആഡ് ചെയ്താൽ വരിക ത്രീ ആണ് വരിക ത്രീ വന്നാലും പക്ഷേ ത്രീയുടെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഏതാണ് സീറോ ആണ് അല്ലെ ഇവിടെ സീറോ ആയി മാറി ഇനി ടൂവും വണ്ണും കൂടി ആഡ് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ത്രീ ആവില്ല ത്രീയുടെ ടു കൊണ്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സീറോ ആണ് ടൂവും ടൂവിൻ്റെയും കോൺക്രീൻ ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ടാവുക ടൂവും ടൂവും കോൺക്രീൻ ക്ലാസ് ആഡ് ചെയ്താൽ ഫോർ ആണ് വരിക ഫോറിനെ മോഡിലോ എൻ എടുത്താൽ എന്താണ്ടാവുക മോഡിലോ ത്രീ എടുത്താൽ വൺ ആണ് വരിക ദാറ്റ് മീൻസ് വൺ ആണ് ഇവിടെ വരുന്നത് മീൻസ് എന്താണ് ഇതിലെ എല്ലാ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ വീണ്ടും കിട്ടുന്നത് സീറോ വൺ ടു ഉള്ള എലമെന്റ്സ് തന്നെയാണ് ദാറ്റ് മീൻസ് ഇത് ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള ക്ലോസ്ഡ് ആണ് രണ്ടാമത്തെ എന്താ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് മാറ്റിയുകൊണ്ട് വിരോധമൊന്നുമില്ല ദാറ്റ് മീൻസ് എന്താണ് ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് മൂന്നാമത് എന്താ പറഞ്ഞത് നമ്മൾ ഇവിടെ ഏത് എലമെന്റ് എടുത്താലും സീറോ കൊണ്ട് ആഡ് ചെയ്താൽ വീണ്ടും അതേ എലമെന്റ് തിരിച്ചു കിട്ടുന്നുണ്ട് അല്ലേ ദാറ്റ് മീൻസ് ഇവിടുത്തെ എന്താണ് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ആരാ കോൺഗ്രുവന്റ് ക്ലാസ് സീറോ ആണ് ഇനി നാലാമത് എന്താ പറയണേ എല്ലാ എലമെന്റ്സും ഇൻവേഴ്സ് ഉണ്ട് അല്ലെ സീറോയുടെ ഇൻവേഴ്സ് ഐഡന്റിറ്റി എലമെന്റ് ഇൻവേഴ്സ് ഐഡന്റിറ്റി എലമെന്റ് തന്നെയാണ് വണ്ണിന്റെ ഇൻവേഴ്സ് ആരാ വണ്ണിനോട് കോൺഗ്രുവന്റ് ക്ലാസ് വണ്ണിനോട് ഏത് എലമെന്റ് ആഡ് ചെയ്താലാണോ സീറോ കിട്ടുക ആരാ വണ്ണിനോട് ടു ആഡ് ചെയ്യുമ്പോഴാണ് സീറോ കിട്ടുന്നത് അല്ലെ ദാറ്റ് മീൻസ് വണ്ണിന്റെ ഇൻവേഴ്സ് ടു ആണ് ടൂവിന്റെ ഇൻവേഴ്സ് വൺ ആണ് ദാറ്റ് മീൻസ് എല്ലാ എലമെന്റ്സും എന്തുണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് അടുത്ത എന്താ വേണ്ടത് ഈ എലമെന്റ്സുകൾ അബീലിയൻ ആണോ എന്ന് അറിയേണ്ടത് അല്ലേ
plus 1 add 1 plus 2 add 2 plus 1 add effect and then same and table and so on the abelian aana. That means it's an abelian. Okay. The group of integers modulo n. Let n be positive integer, z n number group on the ground. In our multiplication, I was saying the sum book and the no come. Okay. The representative idea same and every other one is secure than the Gilbanoka. One representative area, one never representative area, five in it come, two in representative area, six at come. 1 and 2 would add in the way, 1 and 2 would add in the 1 plus 2 varanara plus 3 and 5 plus 6 added in the way, 5 plus 6 added in the way, 7 plus 5 plus 7 plus 6 and added in the way, 5 plus 6 added in the way, plus 11 and the way, 400 divided in the way, 3 then the way, that means effectively you don't add that in the way, yeah, okay, ini. A and B and multiplication A B mode and number for new. If it already am Kandaria, if it am Kandaria, the Parna, the Pragar and then multiplication, the Ella conditions and hold him. A and B and multiplication associative property within the Davum, multiplication day Alla Matidon Viro than Davila, well defined diaricum, the vole inverse existium. If A and B are integers, if it LRP inverse existium, the Lana Vada Chodi. Okay, but we will put number of participants and then the if a comma n is then with the GCD on the gill, that is relatively prime on gill. In the parameter congruent a has a multiplicative inverse, not a partition diagram. Alay, I'm parameter a b an integer that is relatively prime to n. Anna. Then there is an integer b and m such that, and the number of and the numbers in the GCD one on gill. In some book, there is a linear combination now equal to 1 within the deal. Alay, that is a b plus m n equal to 1 already deal now. In the motor modulo n at the this is equal to an into bn plus mn into nn. Here and this is 0 I poom. That means this is 0 I poom. Upon then the mod an into mod mn equal to 1 in the relative prime. Alay, that is an into bn equal to 1 n I mari. That is congruent 1 n I mari. That is and then the multiplicative inverse. So engan talkarka multiplicative inverse and a m n num edukumbo relatively prime aayittulla multiplicative inverse undaavuga. Okay, that is a n has a multiplicative inverse b n if a b minus 1 has must be divisible by n. That is endana ne parayanad en artham a b congruence to 1 mod n aanu uddeshichathu. Okay. Ini appo ingante elements maatrame multiplication edukumbo group aayi varan pattullu. Okay. அப்ப அங்கத்தை எலமெண்ட்ஸ் நம்ம என்ன പറയയാ n നോട് റിലേറ്റീവ്ലി പ്രൈം ആയ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഓയിലർ ഫൈ ഫംഗ്ഷൻ ഫൈ ഓഫ് n ബിക്കോസ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സെറ്റ് ഈസ് ഗിവൻ ബൈ ഓ നമ്മൾ നമ്പർ തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ n നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത് ഫൈ ഓഫ് n ആൻഡ് ഈ സെറ്റ് ഓഫ് ഓൾ ഈ എലമെന്റ്സ് നെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എങ്ങനെയാണ് സെറ്റ് n ക്രോസ് n ക്രോസ് എടുത്താൽ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ n ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത് ഓക്കേ. And the second multiplication mode though, n is an abelian group under multiplication. Okay, example is okay. What should explain the amateur? Okay, but an okay z8 cross on it. Serica z8 larry 0, 1, 2, 3, 4, 5, 6, 7 and other. Right, the z dinathal elements ne 200 divided that fit and the remainder is on each other. Alay, the net. ഇതിൽ നമുക്ക് എങ്ങനത്തെ ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ എടുക്കുമ്പോൾ എങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എടുക്കേണ്ടത് എന്താ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ എന്ന് പറഞ്ഞ അർത്ഥം നേരത്തെ രണ്ട് എലമെന്റ്സിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ എടുക്കും ഇവിടെ ആകുമ്പോൾ എന്താവും രണ്ട് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ എടുക്കുന്നു ഓക്കേ സോ സെറ്റഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന എലമെന്റിനെ എന്ത് ചെയ്യും നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും അതിന്റെ റിമൈൻഡർ എടുക്കും ഇവിടുത്തെ എങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എടുക്കേണ്ടത് ഏതൊക്കെ ആൾക്കാരാണോ എട്ടിനോട് സെറ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചൂസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് വിത്ത് ജി സി ഡി വൺ ആയിട്ടുള്ള ആൾക്കാർ എട്ടിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആൾക്കാരെ വേണം സെലക്ട് ചെയ്യാൻ ആരൊക്കെയാ കോൺഗ്രൻ ക്ലാസ് വൺ കോൺഗ്രൻ ക്ലാസ് ത്രീ കോൺഗ്രൻ ക്ലാസ് ഫൈവ് കോൺഗ്രൻ ക്ലാസ് സെവൻ
അല്ലേ. നമുക്ക് നോക്കാം ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കുക, 1 1 3 5 7 ഇങ്ങനെ ടേബിൾ ഉള്ളത് അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ വിത്ത് കോൺഗ്രുവന്റ് 8 ആണ് ചെയ്യുക അല്ലേ. ഓക്കെ നോക്ക് എന്താ ചെയ്യുക, ഇറ്റ് ഈസ് മോഡുലോ 8. ഓക്കെ സോ 1 ഇൻറ്റു 1, ഇവിടെ 1 3 5 7 തന്നെ, ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 3 5 7 തന്നെ. ഇനി എന്താ 3 ഇൻറ്റു 3 എന്താ വരിക, 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 9 ആണ്. 9 മോഡിലോ 8 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഇത് വരും 1 1. ഇനി 3 ഇൻറ്റു 5 എന്താ വരിക, 15 വരും അല്ലേ. 3 ഇൻറ്റു 5 3 ഇൻറ്റു 5 വന്നു. 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. 15 എന്ന് പറഞ്ഞാൽ മോഡിലോ 8 എടുത്ത് എന്തായി മാറും, 7 ആയി മാറും. അതാണ് ഇവിടെ 7 വന്നിട്ടില്ല. ഇനി 3 ഇൻറ്റു 7 ചെയ്തിട്ടുണ്ടാവുക, 3 ഇൻറ്റു 7 ചെയ്ത 3 ഇൻറ്റു 7 ചെയ്താൽ എത്ര വരിക, 21 ആണ് വരിക. 21 മോഡിലോ 8 എടുത്ത് എത്ര വരിക, 3 ആണ് വരിക. 21 മോഡിലോ 8 അല്ല, 3 അല്ല, 16 ആണ്. 5 ആവുക കേട്ടോ. ഓക്കെ 21 വരുമ്പോൾ റിമൈൻഡർ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണ് വരുന്നത്. ഓക്കെ ഇനി അതുപോലെ തന്നെ 5 ഇൻറ്റു 3 ചെയ്യണം, 3 ഇൻറ്റു 5 എന്താണ് സെയിം ആണ്, ദാറ്റ് ഈസ് 7 കിട്ടി. 5 ഇൻറ്റു 5 എത്ര വരിക, 25 ആവുക. 25 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആയിരിക്കും. സോ ഇതെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 5 ഇൻറ്റു 7 ചെയ്താൽ 35 വരും. 35 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരും അല്ലേ. 7 ഇൻറ്റു 1 7 തന്നെ, 7 ഇൻറ്റു 3 21 വരും. 21 5 കൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 വരും. 7 ഇൻറ്റു 5 35 ആണ്. 35 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരും. 7 ഇൻറ്റു 7 49 ആണ്. 49 8 കൊണ്ട് ഡിവൈഡ് റിമൈൻഡർ 1 വരും. ഓക്കെ സോ ഇവിടെ നിന്ന് എന്താ കിട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആരാ, മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ എടുക്കുമ്പോൾ ഇൻവേർസ്, ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആരായിരിക്കും, ഐഡന്റിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ 1 ആയിരിക്കും അല്ലേ. ഇനി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുക, ഇൻവേഴ്സ് ഏത് എലമെന്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ, ഇവിടെ നോക്കിയാൽ 3 ഇൻവേഴ്സ് ആരെയാണ്, 3 തന്നെയാണ്. കാരണം 3 മോഡിലോ 8 3 മോഡിലോ 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് എന്ത് കിട്ടുന്നത്, 1 കിട്ടുന്നത്. അതുപോലെ സിമിലർ ഉള്ള 5 തന്നെയാണ്, 7 തന്നെയാണ്. എല്ലാ സമയത്തും അങ്ങനെയാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഏത് നമ്പർ എ ആണോ എടുക്കുന്നത് ആ എനോട് ബി കോൺഗ്രുവൻ ക്ലാസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കോൺഗ്രുവൻ ക്ലാസ് വരുന്ന ആളാണ് എന്ത്, എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുക, എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആളാണ് വിളിക്കുക, ബി ആണെന്ന് പറയുക. ഓക്കെ The set and cross units of set n is also called abelian group under multiplication of congruent classes. And the group set n cross is finite. Finite ആണല്ലോ, കാരണം finite number of elements ഏ ഉള്ളൂ. And set n cross is order of n. Set n cross എന്ന് പറയുന്നത് എന്തായിരിക്കും, phi of n ആയിരിക്കും അല്ലേ. Phi of n relatively prime ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. Phi of n ന്റെ ഫോർമുലയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, n equal to, phi of n ന്റെ ഫോർമുല നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. N equal to പ്രൈമിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, പി വൺ പി ടു എ ടു എക്സെട്ര പി എൻ പവർ എ എൻ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഫൈ ഓഫ് എൻ ഈക്വൾ ടു എന്താ നമ്മൾ പഠിച്ചിട്ടില്ലേ, എൻ ഇൻറ്റു 1 - 1 / p₁ × 1 - 1 / p₂ എക്സെട്ര 1 - 1 / pn. ഓക്കെ അടുത്ത കാര്യം പറയണവര് എം എൻ ആർ അണ്ടർ അഡിഷൻ അല്ലെ. സെറ്റ് ഓഫ് ഓൾ എം എൻ ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഉദ്ദേശിക്കുന്ന ആരാണ്, സെറ്റ് ഓഫ് ഓൾ എൻ ക്രോസ് എൻ മെട്രിക്സ്, അതായത് എൻ റോസും എൻ കോളംസും ഉള്ള മെട്രിക്സിനാണ് നമ്മൾ എൻ ക്രോസ് എൻ മെട്രിക്സ് എന്ന് പറയുക. എം എൻ ആർ എന്ന് പറയുന്നതിന് ഉദ്ദേശിച്ചതാണ് അതിനകത്ത് വരുന്ന എൻട്രീസ് എവിടെ നിന്ന് വരിക, റിയൽ നമ്പേഴ്സ് വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആൾറെഡി റിയൽ നമ്പേഴ്സിന് അണ്ടർ അഡിഷൻ എല്ലാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇവരൊരു ഗ്രൂപ്പ് സ്ട്രക്ചർ വരും സത്യത്തിൽ. അപ്പം നമുക്ക് പറയണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയണമെങ്കിൽ 2 ക്രോസ് 2 എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ 2 ക്രോസ് 2 ഇവിടെ ഇത് പറഞ്ഞത് ഇതാണ്, എം 2 ഓഫ് R, അതായത് 2 ക്രോസ് 2 മെട്രിക്സ് 2 കോളവും 2 റോയുള്ള മെട്രിക്സ് വിത്ത് എൻട്രീസ് കമ്മിങ് ഫ്രം ആർ ആണ്. ഓക്കെ ഇനി ഈ മെട്രിക്സ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. A11 A12 A21 A22. ഓക്കെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പറയണം, നമുക്കൊന്ന് അഡീഷൻ നോക്കാം. ആദ്യം രണ്ട് മെട്രിക്സിന്റെ അഡീഷൻ എടുത്താൽ ഇങ്ങനെ വരിക, A11 A12 A21
A22 plus some B11, B12, B21, B22 എന്ന മാട്രിക്സ് ആഡ് ചെയ്താൽ എന്താ വരിക? നമുക്ക് ഓൾറെഡി അറിയാം റിയൽ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്, കറസ്പോണ്ടൻസ് വൈസ് ആണ് ആഡ് ചെയ്യുക. B11, A12, B12, A21, B21, A22, B22. വീണ്ടും കിട്ടുന്നത് എന്തിനെയാണ്? വീണ്ടും ഒരു 2x2 മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് എവിടെ തന്നെ ഉണ്ടാവും ഇത്? M2 of R തന്നെ ഉണ്ടാവും അല്ലേ? ഇനി രണ്ടും 2x2 മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ എന്തുണ്ടാവുക? വീണ്ടും കിട്ടാൻ പോണതും 2x2 മെട്രിക്സിനാണ്, മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെയാണ്. ഇനി മെട്രിക്സ് അഡീഷൻ എടുക്കുമ്പോൾ, ആഡ് ചെയ്യാൻ എടുക്കുമ്പോൾ ഈ എലമെന്റ്സ് ആണ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ എടുക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും ഇതിൽ? ഫ്രോം മെട്രിക്സുകൾ 3 ആഡ് ചെയ്താൽ A+B+C എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണതും A+B+C ആഡ് ചെയ്യണം എന്തിനാണ്? എഫക്റ്റീവ്ലി സെയിം തന്നെയാണ്. ദാറ്റ് മീൻസ് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അസോസിയേറ്റീവ് ആണ്, ഇത് പ്രകാരം എന്താണത്? ക്ലോസ്ഡ് ആണ്. പിന്നെ ഐഡന്റിറ്റി എലമെന്റ് ആരാ? നമ്മൾ N=2 കേസാണ് ഞാനിവിടെ പറയണത്. N=2 കേസാണ് പറയണത്. ഐഡന്റിറ്റി എലമെന്റ് ആരായിരിക്കും? 0, 0, 0 എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിരിക്കും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് അല്ല, അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, ഐഡന്റിറ്റി. പിന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ വരിക? ABCDയുടെ ഇൻവേഴ്സ് എന്ന് പറയണത് എന്തായിരിക്കും? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -A -B -C -D അല്ലേ? ദാറ്റ് മീൻസ് നമ്മുടെ ABCDയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ABCD എന്ന് പറഞ്ഞ മെട്രിക്സിനോട് ഏത് മെട്രിക്സ് ആഡ് ചെയ്താലാണ് 0 മെട്രിക്സ് കിട്ടുക? ഏത് മെട്രിക്സ് ആഡ് ചെയ്താലാ? എനോട് -A ആഡ് ചെയ്യണം, ബിനോട് -B ആഡ് ചെയ്യണം, സിനോട് -C ആഡ് ചെയ്യണം, ബിനോട് -D ആഡ് ചെയ്യണം അല്ലേ? ഇനി തന്നിരിക്കുന്ന നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. സോ മെട്രിക്സിന്റെ അഡീഷൻ A+B എന്ന് പറഞ്ഞ മെട്രിക്സ് ആഡ് ചെയ്താലും B+A എന്ന് പറഞ്ഞ മെട്രിക്സ് ആഡ് ചെയ്താലും എഫക്റ്റീവ് എന്തിനായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് MNR എന്ത് ഫോം ചെയ്യും? MNR വിൽ ഫോം എ, ഇവിടെ M2R ആണ് എടുത്തിട്ടുള്ളത്, M2R വിൽ ഫോം എ മെട്രിക്സ് ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ. ഓക്കെ, അപ്പൊ ജനറലി എന്ത് പറയാം? MNR ആവുമ്പോൾ എന്താ വ്യത്യാസമുള്ള? N റോസും N കോളംസും ഉണ്ടാവും എന്ന് മാത്രം അല്ലേ? ദാറ്റ് ഈസ് ദേ വിൽ ഫോം എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ. ഇവിടെ ആരാ പറയണത്? ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഗ്രൂപ്പ് മെട്രിക്സിനെ കുറിച്ചാണ് ഇവിടെ പറയണത്. മൾട്ടിപ്ലിക്കേറ്റീവ് മെട്രിക്സ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ അറിയാൻ രണ്ട് മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? A1 A12, A21 A22, B11 B12, B21 B22, മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ അറിയാം നമുക്ക്? ഇയാളെ ഇൻറ്റു ഇയാളെ മൾട്ടിപ്ലൈ ആണ് ഈ എൻട്രി വരുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ മെയിൻലി എന്ത് സംഭവിക്കണം? നമ്മൾ എടുക്കുന്ന മെട്രിക്സ് A എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് M2 of R എന്ന് എടുക്കണേന്ന് വെച്ചാൽ അയാളുടെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? ≠0 ആയാലും എന്തുണ്ടാവുള്ളൂ? A ഇൻവേഴ്സ് എന്ത് ചെയ്യുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ അങ്ങനത്തെ മെട്രിക്സുകൾ മാത്രം എടുത്താൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷന്റെ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോൾ ആ ഗ്രൂപ്പിന് നമ്മൾ പേര് വിളിക്കും 311 ഡെഫിനിഷൻ. ദ സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ മെട്രിക്സസ് വിത്ത് എൻട്രീസ് ഇൻ R ഈസ് കോൾഡ് എ ജനറൽ ലീനിയർ ഗ്രൂപ്പ് ഓഫ് ഡിഗ്രി N ഓവർ ദ റിയൽ നമ്പേഴ്സ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ GLNR. ഓക്കെ, അപ്പോൾ രണ്ട് നൊട്ടേഷൻസ് ആണ് ഇവിടെ വന്നത്. ഒന്ന്, ഒരു നൊട്ടേഷൻ ആരായിരുന്നു? MLNR. MNR ഒരു നൊട്ടേഷൻ മെയിൻലി വന്ന ഇവിടെ ആരായിരുന്നു? MNR. MNR എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ N×N മെട്രിക്സസ് വിത്ത് റിയൽ എൻട്രീസ് ആയിരുന്നു. GLNR ആവുമ്പോൾ എന്താ പ്രത്യേകതയുള്ള? സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ മെട്രിക്സസ് ഇൻവേർട്ടിബിൾ N×N മെട്രിക്സസ് വിത്ത് സെയിം റിയൽ എൻട്രീസ്. ഇനി മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്തറിയാം? A എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു, A ഇൻവേർട്ടിബിൾ ആണ്, അത് ഡിറ്റർമിനന്റ് A ≠0 ആണ്. ഡിറ്റർമിനന്റ് B ≠0 ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ഡിറ്റർമിനന്റ് ഓഫ് ABയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? ഡിറ്റർമിനന്റ് ഓഫ് AB എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് B ആണ്. ദാറ്റ് മീൻസ് എന്ത് കിട്ടി ഓട്ടോമാറ്റിക്? അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് AB എന്ന് പറയുന്നത് എന്താണ്? ≠0 ആണ്. കാരണം അതെന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനന്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് B ആണ് അല്ലേ?
that is appo a um b um invertible anengil that implies enda if a comma b invertible ab is invertible alle appo ee case il edukkumbo enda undaavuga a comma b element of GLNR anengil that implies AB belongs to GLNR alle that means enda inda was property nammude closed aan multiplication okay adutha enda AB into matrix into C nu parayanadum A matrix into BC endaniyana same thaniyana for every a comma b comma c element of GLNR that is the associative property in the associative property ini adutha enda vende edu matrix eduthalum a into I n cross n matrix and identity matrix in edukka ara in a in equal to in into a n into a equal to a for every a element of GLNR I the matrix diagonal okay 1 aayittu varya ellathe entry ekku endai povu 0 aayittulla n cross n matrix alle ini inverse enginya a undengil a element of GLNR aanengil endundavum urappayittum a yude determinant endana not equal to 0 aanu urappayittu appo endallakkum a ki inverse undavu alle then inverse exist ini namukku ariyavunna kaaryam endu a innu varuna matrix into b nu varuna matrix eppol undavanannilla b into a matrix avana nirbandhilla that means ivadu endu parayan pattum matrix multiplication aayittla ee group glnr nu parayunnathu endana is a non abelian group same non abelian group then GLNR forms a group under multiplication A and B are invertible matrices the inverse is equal to inverse and A and AB whole inverse equal to B inverse inverse also GLNR has inverse for each element and is closed under multiplication ivada parna ethre ullu ee parna kadayile inganeyum parayavunna idine onnudi vaanengil ingane parayan A kum B kum inverse ullu kondu idine A B inverse ullu kondu AB ide inverse nu parayanathu ara nu parayan pattu ningalku automatically B inverse into A inverse athre ivada parnittullu ta appo idu automatically A into B B inverse into A inverse that means endai maaru namaku identity kittu that means AB A um B um avadathe aagumbo AB um avade thane aanu nalla telichana okay ingane parnalum madi okay ta A determinant B determinant not equal to 0 anengil AB ide product determinant not equal to 0 anengil AB invertible aayi maarum that means closure property so ella conditions satisfy cheyyunnundu so GLNR endu form cheyyum group aayirikkum adoru non abelian group aayirikkum okay